എത്ര ലോഡ് പോയെന്ന് ചേട്ടൻ അറിയില്ല. എല്ലാ പഞ്ചായത്തിലേക്ക് സാധനം പോയിട്ടുണ്ട്, എല്ലാ പഞ്ചായത്തിലേക്ക് ലോഡ് കയറ്റി വിട്ടിട്ടുണ്ട്. ഇന്ന് കുറവ്, ഇന്നലെയാണ് എത്ര കയറ്റി? 9 മണിക്ക് തുടങ്ങി, ഞങ്ങള് ഒരു 7.5 മണിയിലൊക്കെ കയറ്റി രാവിലെ. ഇന്നലെ രാവിലെ തുടങ്ങി 6 മണിക്ക്. എത്ര രാവിലെ? രാവിലെ 9 മണിക്ക് ഡി സി സി പ്രസിഡന്റ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തതാണ്. വയനാട് ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിലേക്ക് UDFന്റെ സംവിധാനത്തോടു കൂടിയാണ് ഈ ഭക്ഷ്യധാന്യം, രാഹുൽ ഗാന്ധി MPയുടെ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ പഞ്ചായത്തിൽ ദുരിതം അനുഭവിക്കുന്ന പ്രളയം വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ സാധനം ഇറക്കുന്ന പോലെ ഞങ്ങൾ രാത്രി എട്ടോളം കണ്ടെയ്നറുകൾ 8 കണ്ടെയ്നറുകൾ വരികയും ആ കണ്ടെയ്നറുകളിൽ ഭക്ഷ്യ സാധനങ്ങൾ ഇവിടുത്തെ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരായ UDFന്റെ ആളുകൾ ഇവിടെ കണ്ടെയ്നറിൽ നിന്ന് ഇറക്കുകയും തിരിച്ച് പഞ്ചായത്തുകൾക്ക് വാഹനങ്ങളിൽ കയറ്റുകയും ചെയ്തു. ഓൾറെഡി നേരത്തെ ക്യാമ്പുകളിലേക്ക് ക്യാമ്പുകളിലേക്ക് ആദ്യം രാഹുൽ ഗാന്ധിയുടെ വസ്ത്രങ്ങൾ വന്നിരുന്നു, നൈറ്റി, ബെഡ്ഷീറ്റ്, തോർത്ത്, അതുപോലെ ചെറിയ സാധനങ്ങൾ അതെല്ലാം ഓൾറെഡി ക്യാമ്പുകളിലേക്ക് നേരിട്ട് എത്തിച്ചു. ഇപ്പോൾ വന്നിരുന്ന ഭക്ഷ്യധാന്യങ്ങളാണ്, വേറെ എല്ലാ ക്യാമ്പുകളിലും വന്നിട്ടുണ്ട്. രാവും പകലുമായിട്ട് നമ്മൾ ലോഡ് കെട്ടിക്കൊണ്ട്, രാവും പകലും ഫുൾ ലോഡ് തന്നെയാണ് കെട്ടി. 3 ദിവസമായി 10-30 ആളുകൾ എന്നാണ് ഇപ്പൊ പള്ളിയിൽ ആയതുകൊണ്ടാണ് ഇപ്പൊ ആൾ കുറഞ്ഞത്. എല്ലാരും പള്ളി പോയിട്ട് വന്നതാണ്. സാധനങ്ങൾ കാലിയായതാണ് കേട്ടോ, ലോഡായിരുന്നു, ഇനി ലോഡുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, കുറെ കയറ്റുന്നു. എല്ലായിടത്തേക്കും ലോഡ് കയറ്റിവിട്ടാണ്, എല്ലാ മണ്ഡലങ്ങളിലും UDFന്റെ നേതൃത്വത്തിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്കൊരു അത്താണിയായി അവർക്കുള്ള ഭക്ഷണ കിറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ക്യാമ്പിലുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം അവരുടെ അഭിപ്രായം പ്രിയപ്പെട്ട രാഹുൽജി അറിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. അത് ജാതിഭേദമന്യേ രാഷ്ട്രീയഭേദമന്യേ എല്ലാ ആളുകൾക്കും UDFന്റെ കമ്മിറ്റി അവരെയാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് കൊടുക്കുന്നത്. അതിലെല്ലാ ആളുകൾക്കും കൊടുക്കണം. എല്ലാ ഇതിപ്പോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഏകദേശം ഇനി 2-3 മണ്ഡലം കൂടെ അതിനെ കൊണ്ടുപോകാറുണ്ട്. അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും എത്തിച്ചേരും. പരോര മണ്ഡലത്തിലേക്ക് ഒരു ലോഡ് പോയി അടുത്ത ഇതിപ്പടുത്ത ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വിമർശിക്കുന്നവരിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. ലോഡ് കണക്കിനുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കൽപ്പറ്റ ബൈപ്പാസ് എത്തുന്ന തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കളക്ഷൻ സെൻ്ററാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. കാരണം ഈ വിഷമമുള്ളവർ മൊത്തം ഇതൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് ആളുകളൊന്നും മനസ്സിലാക്കട്ടെ.